തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, എൻ്റെ കയ്യിൽ ചോര പൊടിഞ്ഞിട്ടുണ്ട്. കാതോലിക്കൽ കോളേജിൽ എനിക്കൊപ്പം പഠിച്ച കെ എസ് യുക്കാരൻ്റെ എൻ്റെ തന്നെ ചോര ഒരുപാട് തവണ പൊടിഞ്ഞിട്ടുണ്ട്. ശരത്ലാലിൻ്റെ, കൃപേഷിൻ്റെ, ഷുഹൈബിൻ്റെയൊക്കെ ചോരയുടെ പാടുകൾ എൻ്റെ കയ്യിലും അന്നവരെ അവരുടെ മൃതശരീരം എടുത്തുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ പറ്റിയിട്ടുണ്ടാകാം. അപ്പോൾ താങ്കളുടെ ഇൻട്രോയൊക്കെ ഞാൻ കേട്ടു, അതിനകത്ത് വല്ലാതെ ഒരു ഏകപക്ഷീയതയുടെ ശബ്ദമുണ്ടോ എന്ന് നിഖിൽ പൈലി വാഴത്തോപ്പിലെ മണ്ഡലം പ്രസിഡന്റായി തുടരുന്നുവെങ്കിൽ ആ സംഘടനാ ശരീരത്തിൽ ചോരയുണ്ട്. അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ചോരയുണ്ട്. ആരുടെ ചോര? 21-കാരൻ ധീരജിന്റെ ചോര. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോ ശ്രീ ഹാഷ്മി, താങ്കളുടെ ചോദ്യം അവസാനിച്ചെങ്കിലും ഞാൻ മറുപടി പറയാം. താങ്കൾ പറയുന്ന പേരുകൾ ഒരാളും കൊല്ലപ്പെടുവാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ആ പേരുകളിൽ എന്തുകൊണ്ട് ശരത്ലാലിൻ്റെ പേര് കടന്നു വരുന്നില്ല? എന്തുകൊണ്ട് കൃപേഷിൻ്റെ പേര് കടന്നു വരുന്നില്ല? എന്തുകൊണ്ട് ഷുഹൈബിൻ്റെ പേര് കടന്നു വരുന്നില്ല? എന്തുകൊണ്ട് ശാന്താറാം ഷേണായിയുടെയും സുധാകർ അക്കിത്തായിയുടെയും പേര് കടന്നു വരുന്നില്ല? ഇവരാരും കോവിഡ് ബാധിച്ച് മരിച്ചവരല്ല. ഈ പിന്നെ ഈ ഫ്രാൻസിസ് കരീപ്പായി, അദ്ദേഹം ഓട്ടോ ഇടിച്ച് മരിച്ചയാളല്ല. കെ പി സജിത്ലാൽ ബസ് കയറുന്നതിനിടയിൽ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചയാളല്ല. എസ് എഫ് ഐക്കാരൻ്റെ, DYFIക്കാരൻ്റെ, CITUക്കാരൻ്റെ അതിക്രൂരമായ അവര് കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളല്ലേ? കൊലക്കത്തി താഴെയിടാത്തവരല്ലേ? കേസ് സുധാകരൻ പറയുന്നില്ലേ താഴെയിട് കലാപക്കത്തി? അവരങ്ങനെയുള്ളവരാണ്. നിങ്ങളല്ലേ സമാധാനത്തിന്റെ വെള്ളരിപ്രാക്കൾ, തൂവള്ള ഖദർദാരികൾ? അല്ല, ഞാൻ താങ്കളുടെ പഴയകാല എസ് എഫ് ഐ നേതാവായിരുന്ന താങ്കളുടെ ആത്മരോഷമൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷേ എനിക്ക് പറയാനുള്ള അവസരം കൂടി താങ്കളുടെ ഈ ജനാധിപത്യപരമായ ചർച്ചയിൽ ഉണ്ടാകണമെന്ന് ഞാൻ താങ്കളോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഒരാളും കൊല്ലപ്പെടുവാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായമില്ല. താങ്കൾ ഇവിടെ ഇൻട്രോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. താങ്കൾക്ക് എവിടെ നിന്നാണ് ആ വിവരങ്ങൾ ലഭിച്ചത്? ഇപ്പോൾ നിഖിൽ പൈലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെ പറ്റി താങ്കൾ പറഞ്ഞു, ട്രെയിൻഡ് അസാസിൻ, അദ്ദേഹം ഒരു ബോണ്ട് ക്രിമിനൽ. അദ്ദേഹത്തിൻ്റെ, നിഖിൽ പൈലിയുടെ പേരിലുള്ള മുൻകാലങ്ങളിലെ ഏത് കുറ്റകൃത്യങ്ങളുടെ പട്ടികയാണ് താങ്കളുടെ കയ്യിലുള്ളത്? ട്രെയിൻഡ് ക്രിമിനലാണെന്ന് തെളിയിക്കുന്ന ഏത് കുറ്റകൃത്യത്തിൻ്റെ പട്ടികയാണ് താങ്കളുടെ കയ്യിലുള്ളത്? പിന്നെ താങ്കൾ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി, അങ്ങയുടെ അരയിൽ ഒരു കടാരയുണ്ടോ? ഒറ്റക്കുത്തിന് എവിടെ കുത്തിയാൽ കൊല്ലാം എന്ന് അങ്ങേക്ക് അറിയാമോ? ഒറ്റക്കുത്തിന് ഹൃദയത്തിന്റെ അറ തകർക്കാൻ അങ്ങേക്ക് അറിയാമോ? ഒരു ട്രെയിൻഡ് ക്രിമിനൽ എങ്ങനെയാണ് ഒരൊറ്റക്കുത്തിന്? നിഖിൽ പൈലിയുടെ കയ്യിൽ കടാരയുണ്ട് എന്ന റിപ്പോർട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളത്? എന്നിട്ട് നമുക്ക് ചർച്ച തുടരാം. ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് നിഖിൽ പൈലിയുടെ കയ്യിൽ കടാരയുണ്ടെന്ന്? പോലീസ് റിപ്പോർട്ട് ഉണ്ടോ? ശരി, പേനാക്കത്തി. ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? കടാര പോട്ടെ, പേനാക്കത്തി അങ്ങയുടെ അരയിൽ പേനാക്കത്തി ഉണ്ടോ? ശരി, താങ്കൾ പറയൂ, എനിക്ക് പേനാക്കത്തി അങ്ങയുടെ അരയിൽ പേനാക്കത്തി ഉണ്ടോ? പേനാക്കത്തി അല്ല, ഏ പേനാക്കത്തി അല്ല. പിന്നെ പേന കൊണ്ട് കുത്തിയെന്നാണോ പറയുന്നത് നിഖിൽ പൈലി? താങ്കൾക്ക് തോന്നുന്നത് ഇന്നലെകളിലെ നെഞ്ചിൽ താങ്കൾ ഇന്നലെ ആരാവട്ടെ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ നാളെയുടെ ഭാവി വാഗ്ദാനം ക്യാമ്പസിൽ കുത്തി വീണാൽ ധാർമ്മിക രോഷം ഉണ്ടാകും, വേദന ഉണ്ടാകും, രോഷമുണ്ടാകും. രാഹുൽ, ഒരു കെ എസ് യു എന്ന് പറയാൻ പോലും താങ്കളുടെ ഉള്ളിലെ പഴയകാല എസ് എഫ് ഐക്കാരൻ അനുവദിക്കാത്തതുകൊണ്ടാണ് കെ എസ് എഫ് എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. താങ്കൾക്ക് എൻ്റെ മറുപടിയാണ് വേണ്ടതെങ്കിൽ താങ്കൾ ഒരു ചോദ്യം പ്ലേസ് ചെയ്തു, എൻ്റെ മറുപടിയിലേക്ക് വരട്ടെ. നിഖിൽ പൈലിയുടെ കയ്യിൽ ഒരു മൊട്ടുസൂചിയെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? അദ്ദേഹമാണോ കൊന്നത് അല്ലയോ എന്നുള്ള ഡിബേറ്റ് നമുക്ക് വരാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കടാരയുമായിട്ടാണ് പോയത്, താങ്കളുടെ ഇൻട്രോയാണ്. അത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? താങ്കളുടെ ഈ പോലീസ് റിപ്പോർട്ട് ഉണ്ടോ? ഇന്ന് എസ് പി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് പ്രത്യേകമായ ഗൂഢാലോചന ഒന്നുമില്ല, പെട്ടെന്നുണ്ടായ സംഭവമാണ് എന്ന് എസ് പി പറയുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കടാരയുണ്ടായിരുന്നു എന്നുള്ള ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? മനുഷ്യനെ കുത്തിക്കൊന്ന ഒരാളെയാണ് രാഹുൽ ന്യായീകരിക്കുന്നത്, ഓർക്കണം. എന്റെ കയ്യിൽ കടാരയുണ്ടെന്ന് ചോദിച്ചല്ലോ. ഒരു മനുഷ്യനെ കുത്തിക്കൊന്ന നിഖിൽ പൈലി രാഹുൽ എന്ന് ന്യായീകരിക്കുകയാണ്? ഞാൻ ന്യായീകരിക്കുന്നില്ല. പിന്നെ എന്താണ് ചോദിക്കുന്നത്? എന്നാ ചോദ്യം വരാ. താങ്കൾ അല്ല, ലോകം കണ്ട ആ ദൃശ്യം താങ്കളൊന്ന് പ്ലേ ചെയ്യൂ. ലോകം കണ്ട ഒരു ദൃശ്യത്തെ പറ്റി ഞാൻ പറയാം, താങ്കൾ ആ ദൃശ്യം ഒന്ന് പ്ലേ ചെയ്യൂ. നിഖിൽ പൈലി വീട്ടിൽ നിന്ന് കത്തിയുമായിട്ട് വന്നിട്ട് കുത്തുന്ന ആ ദൃശ്യം താങ്കളൊന്ന് പ്ലേ ചെയ്യൂ. നിഖിൽ പൈലി കുത്തിയില്ല. ഞാൻ പറയുന്ന ഒരു വീഡിയോ രാഹുൽ, ശരി, താങ്കൾ നിഷ്പക്ഷ മാധ്യമം, താങ്കൾ ഇപ്പോൾ അവതരിപ്പിക്കുന്ന നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണല്ലോ. ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാമോ? ഞാൻ അയച്ചു തന്നാൽ പ്ലേ ചെയ്യാമോ? അല്ല, അതുപോട്ടെ, ആ വീഡിയോ അവിടെ നിൽക്കട്ടെ. അപ്പൊ താങ്കൾ പറയുന്നത്
ധീരജെന്നുള്ള കോളേജിലെ 21 വയസ്സുകാരൻ, അല്ല ഈ വീഡിയോ ധീരജെന്ന് പറയുന്ന കോളേജിലെ 21 വയസ്സുകാരൻ, അങ്ങനെ ഏത് പാർട്ടിയുമാകട്ടെ, ഏത് വിദ്യാർത്ഥി സംഘടനയുമാകട്ടെ, ഇടനെഞ്ചിൽ സ്വയം ഒരു കത്തിയെടുത്ത് കുത്തിയങ്ങ് മരിച്ചു എന്നാണോ രാഹുൽ? അല്ല, ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താങ്കളുടെ വാചകങ്ങൾ എന്റെ തൊണ്ടയിൽ താങ്കൾ തിരികെ വെക്കണ്ട. എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് താങ്കൾ നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനത്തെ പറ്റിയിട്ടാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ താങ്കൾക്ക് ഇപ്പോൾ അയച്ചു തരാം ആ വീഡിയോ. താങ്കൾ ഇപ്പോൾ മാതൃഭൂമി പ്ലേ ചെയ്യാൻ തയ്യാറുണ്ടോ? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടാവും. ഇന്നലെ അതിന് ദൃക്സാക്ഷിയായിരുന്ന അല്ല അത് സ്വാഭാവികമായിരിക്കുമല്ലോ, സാങ്കേതിക പ്രശ്നം ഉണ്ടാകുമല്ലോ. ഈ വീഡിയോ പ്ലേ ചെയ്യാൻ, താങ്കളുടെ ചർച്ചയിൽ പ്ലേ ചെയ്യാൻ താങ്കൾക്ക് ഒരുപാട് സാങ്കേതിക പ്രശ്നം ഉണ്ടായിരിക്കും. വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഞാൻ പറയാം ഈ സംഭവത്തിന് അല്ല എന്റെ വീഡിയോ അല്ല സാർ, എന്റെ വീഡിയോ ഒന്നും അല്ല സാർ. ഞാൻ അങ്ങനെ വീഡിയോ നിർമ്മിക്കുന്ന ഫാക്ടറി ഒന്നും നടത്തുന്നില്ല. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. എസ് എഫ് ഐയുടെ പ്രവർത്തകൻ കൊടുത്ത ബൈറ്റാണ്. ആ വീഡിയോയിൽ പറയുകയാണ്, ഞങ്ങളോട് കത്തിയെടുത്തോ എന്ന് പറഞ്ഞു, ഞങ്ങൾ താഴെ കോടി, എന്താ സംഭവം എന്നറിയില്ല, ഞങ്ങൾ അത്രയും ആളുകളെ കണ്ടിട്ട് അവർ 4-5 പേര്, അതായത് പുറത്തു നിന്നിരുന്ന കെ എസ് യു പ്രവർത്തകരോടി, ഞങ്ങൾ അവരുടെ പിറകിൽ കൂടി നീരജേട്ടൻ ഒക്കെയാണ് പിറകിന് പോയത്. ഞങ്ങൾ തിരിച്ചോടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മേൽപ്പാലമുണ്ട്, പഞ്ചായത്തിൽ നിന്ന് മ്യൂസിയത്തിലോട്ട് പോകുന്ന അവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞപ്പോഴേക്കും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇടപെടുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ പ്രതികരണമൊക്കെ ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാർ തരും. ഈ വാചകം എന്താണ് സാർ തെളിയിക്കുന്നത്? അപ്പോൾ അവിടെ ഉണ്ടായത് ഒരു സംഘർഷമാണ് എന്ന് തന്നെയല്ലേ തെളിയിക്കുന്നത്? ഇവിടെ ഇപ്പോൾ താങ്കൾ ഇൻട്രോയിൽ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകത്തിന്റെ യഥാർത്ഥ ഉപജ്ഞാതാവ് ഒരു പോലീസ് പറയുന്നത് വ്യക്തമായി പറയാം, വ്യക്തമായി പറയാം, ഞാൻ പറയട്ടെ. എന്നാൽ കൊന്നത് നിഖിൽ പൈലി അല്ല എന്ന് തോന്നുന്നു.